ബ്രാക്കറ്റ് അല്ലെങ്കിൽ അമലപ്പോൾ എന്ന അമലപ്പോൾ കേന്ദ്ര കഥാപാത്രമായി വരുന്നു, നായികയായിട്ട് വരുന്നു. എന്നൊക്കെ വരുന്നത് കൊണ്ട് ഇതൊരു സ്ത്രീപക്ഷ സിനിമയായിട്ട് മാത്രം കാണുന്നതിൽ അർത്ഥമില്ല എന്നാണ് വിചാരിക്കുന്നത്. അതായത് ബേസിക്കലി ഇത് സ്ത്രീ പുരുഷന്മാരാൽ നിർണയിക്കപ്പെടുന്ന തീരുമാനിക്കപ്പെടുന്ന സ്ത്രീകളുടെ കഥയാണ്, സ്ത്രീകളാൽ നിർണയിക്കപ്പെടുന്ന പുരുഷന്മാരുടെ കൂടി കഥയൊക്കെയാണ് ടീച്ചർ എന്ന സിനിമ ഞാൻ കാണുന്നത്. ബാക്കി പിന്നീട് പറയാം. സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടും. നമ്മളൊരു 150 രൂപ ടിക്കറ്റ് എടുത്ത് കയറിയാൽ അത് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു. അന്ന് തന്നെ വിളിക്കും. അമല ഒരുപാട് ബോൾഡ് കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഫേവറേറ്റ് ക്യാരക്ടറായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയാം വേലയില്ല പട്ടതാരിയിലെ ശാലിനിയായിരിക്കും. അതെ, ഇപ്പോഴും നമ്മൾ ഒരുപാട് വാട്സപ്പ് സ്റ്റാറ്റസുകളിലും ഒക്കെ കാണുന്ന ഒരു സംഭവമാണ്. സോ ഇനി ഒരു അങ്ങനത്തെ ഒരു കഥാപാത്രത്തിലേക്ക് എപ്പോഴാണ് മോർ ലൈക്ക് ഡെസ്റ്റിനി എന്ന് പറയാം. കാരണം ഞാൻ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് ഫണ്ട് ചെയ്യേണ്ട ഒരു പൊസിഷനിലേക്ക് വന്നു. പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ആൻഡ് വൈകുന്നേരം വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു പ്രോജക്റ്റും ആ ടീമൊക്കെ ആയിട്ട്. അത് എൻ്റെ ഐഡിയ ആയിരുന്നു തമ്മിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം എനിക്കത് ബാക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ പ്രൊഡ്യൂസറാക്കി. മേക്കറായിട്ട് പ്രതീക്ഷിക്കാൻ അറിയില്ല. Of course.